പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ വിവരങ്ങളും പുറത്തു വരികയാണ്. വാരിയെല്ലിനും പൊട്ടലുണ്ട് എന്നുള്ള സൂചനയും റിപ്പോർട്ട് വ്യക്തമാക്കുകയാണ്. അതിനിടെ മർദ്ദനമേറ്റ ദിവസം കുട്ടിയുടെ ചികിത്സ വൈകിപ്പിക്കാൻ പ്രതി അരുൺ ശ്രമിച്ചതിന്റെ തെളിവുകളും ഇന്ന് പുറത്തു വന്നു. ആശുപത്രി അധികൃതരുമായി തർക്കിച്ച അരുൺ കോലഞ്ചേരിയിലേക്ക് കുട്ടിയെ കൊണ്ടുപോകാനും തയ്യാറായില്ല. ഇതിന്റെ സിസിടിവി ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ സ്ക്രീനിൽ കാണുന്നത്. നവീൻ വർഗീസ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. നവീൻ, സിസിടിവി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് ചികിത്സ വൈകിപ്പിക്കുന്നതിനായി അരുൺ ശ്രമിക്കുന്നതായി. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കുട്ടിയുടെ അനുജൻ നൽകിയ മൊഴിയുടെ അതേ രീതിയിലുള്ള വിവരങ്ങൾ തന്നെയാണോ ഉള്ളത്? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാക്കുന്നത് ക്രൂരമർദ്ദനം 7 വയസ്സുകാരന് ഏൽക്കേണ്ടി വന്നു എന്ന് വ്യക്തമാകുന്നതാണ്. തലയോട്ടിക്കിൽ 4 പൊട്ടലുകൾ 4 ക്ഷതമാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത്. ഇതിൽ ഒരു വലതുഭാഗത്തേറ്റ ക്ഷതം ആഴത്തിലുള്ളതായിരുന്നു. ഇത് തലയോട് തകർത്തു, തലയോട് തകർന്ന് തലച്ചോർ പുറത്തു വന്നു. ഈ വലതുഭാഗത്തേറ്റ ക്ഷതമാണ് കുട്ടിയുടെ മരണകാരണം. ഒപ്പം തന്നെ മറ്റ് 3 ക്ഷതങ്ങളും തലയോട്ടിയിൽ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ വലതുഭാഗത്തെ ക്ഷതം ആഴത്തിലുള്ളതായിരുന്നു. വാരിയലിനും പൊട്ടലുണ്ടത്, അതായത് കുട്ടിയുടെ അമ്മ നൽകിയ മൊഴിയനുസരിച്ച് നിരവധി തവണ അരുൺ കുട്ടിയെ നിലത്തിട്ട് ചവിട്ടിയിട്ടുണ്ട്. ഇതിലൊരു ചവിട്ടിലാണ് വാരിയൽ പൊട്ടിയത്. ഇതും വളരെ ആരോഗ്യനില വഷളാക്കുന്നതിന് കാരണമായി. ഒപ്പം തന്നെ ശരീരത്തിലെമ്പാടും മുറിവേറ്റ പാടുകളുമുണ്ട്. ഈ കുട്ടിയുടെ അമ്മ നൽകിയ മൊഴി അനുസരിച്ച് നിരവധി തവണ അരുൺ കുട്ടിയെ നിലത്തിട്ട് ചവിട്ടുകയും കാലുവാരി നിലത്തടിക്കുകയും അലമാരിയുടെ ഇടയിൽ വെച്ച് ഞെരിക്കുകയും ചെയ്തു. എന്നാൽ ഇതിനിടയിൽ ഈ കുട്ടി കാലുവാരി നിലത്തടിച്ചതിനുണ്ടായ മർദ്ദനത്തിൽ ഈ ഒരു മർദ്ദനമാണ് കുട്ടിയുടെ തലയോട് പൊട്ടിയിലേക്ക് നയിക്കുന്നത്. ഒപ്പം തന്നെ സിസിടിവി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്ന ഒരു കാര്യം, ഏകദേശം ഈ മർദ്ദനം നടന്ന 45 മിനിറ്റിന് ശേഷം മാത്രമാണ് ആശുപത്രിയിലേക്ക് കുട്ടിയെ കൊണ്ടുവരുന്നത്. ഇവിടെ എത്തി ആദ്യം പറഞ്ഞ സോഫയിൽ നിന്ന് വീണ് കുട്ടിക്ക് പരിക്കേറ്റു എന്നാണ്. എന്നാൽ ആശുപത്രി അധികൃതർ നടത്തിയ പരിശോധനയിൽ തലയോട്ടിക്ക് പൊട്ടലുള്ളതായി കണ്ടെത്തി. ഉടൻ തന്നെ വിദഗ്ധ ചികിത്സയ്ക്കായി കോലഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകണമെന്ന് അമ്മയോടും പങ്കാളിയായ അരുണിനോടും ആശുപത്രി അധികൃതർ നിർദ്ദേശിച്ചു. എന്നാൽ ഇതിനോട് അനുകൂലമായല്ല അരുൺ പ്രതികരിച്ചത്. തുടർന്ന് ഇന്റൻസീവ് കെയർ യൂണിറ്റിലുള്ള ആംബുലൻസ് എത്തിച്ചെങ്കിലും ഇതിൽ കയറ്റി കുട്ടിയെ കൊണ്ടുപോകാൻ അരുൺ തയ്യാറായില്ല. കുട്ടിയുടെ ആരോഗ്യനില ഇവിടെ വെച്ച് തന്നെ പരിശോധിക്കണമെന്നുള്ള നിലപാടാണ് അരുൺ സ്വീകരിച്ചത്. പിന്നീട് കോലഞ്ചേരിയിലേക്ക് കൊണ്ടുപോകാൻ തയ്യാറായെങ്കിലും ഈ ആംബുലൻസിൽ കയറാൻ അരുൺ കൂട്ടാക്കിയില്ല. പോലീസിന്റെ നിർബന്ധ പ്രകാരം മാത്രമാണ് അരുണും സുഹൃത്തായ യുവതിയും ഇതിനുള്ളിൽ കയറുന്നത്. ഇതിനിടയിൽ 30 മിനിറ്റ് നഷ്ടപ്പെട്ടു. 45 പ്ലസ് 30 മിനിറ്റ്, 1.5 മണിക്കൂർ ഈ കുട്ടിയുടെ ചികിത്സ വൈകി എന്നാണ് ഈ ഘട്ടത്തിൽ തൊഴുപുഴയിൽ ആശുപത്രിയിൽ നമുക്ക് വ്യക്തമാകുന്നത്. ഇത് വളരെ നിർണായകമായിരുന്നു. ഈ 1.5 മണിക്കൂർ മുമ്പ് ആശുപത്രിയിൽ എത്തിക്കാനായിരുന്നെങ്കിൽ ഇതിൽ കൂടുതൽ മികച്ച ചികിത്സ നൽകാനാകുമായിരുന്നു എന്നാണ് ആശുപത്രി അധികൃതർ എന്തായാലും പറയുന്നത്. എന്തായാലും ഇതെല്ലാം കൂടി ചേർത്ത് അരുണിനെതിരെ നരഹത്യ കൂടി കൊലക്കറ്റം കൂടി ചുമത്താനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് തൊടുപുഴയിൽ നിന്നും 17 കിലോമീറ്റർ മാറിയുള്ള കുട്ടിയുടെ അമ്മയുടെ വീട്ടിലാണ്. ഇവിടെയാണ് ഈ മൃതദേഹം കൊണ്ടുവരുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് അല്പസമയത്തിനകം മൃതദേഹം ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നുള്ള നടപടികൾ ആരംഭിക്കും. കോട്ടയത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് മൃതദേഹം എത്തിക്കാൻ ഏകദേശം 2 മണിക്കൂറോളം സമയമെടുക്കും. ഇപ്പോൾ സമയം 7 മണിയായിരിക്കുന്നു. ഒരു 9 മണിയോടുകൂടി ഈ കുട്ടിയുടെ അമ്മയുടെ വീട്ടുവളപ്പിൽ 7 വയസ്സുകാരൻ്റെ സംസ്കാരം നടത്തുന്നതിനാണ് ഇപ്പോൾ ബന്ധുക്കൾ തീരുമാനിച്ചിരിക്കുന്നത്. സുജയ, നവീൻ വർഗീസ് ആണ് വിവരങ്ങൾ നൽകിയത്.